ചടയമംഗല സിംഗപ്പൂലി നടത്തിയ പോലീസിനെതിരെയുള്ള കടന്നുകയറ്റം മാധ്യമങ്ങൾ വാനോളം പുകഴ്ത്തിയപ്പോൾ അതിനെതിരെ നിലപാട് സ്വീകരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അത് പിന്നീട് സിംഗപ്പൂലിയെ പ്രൊമോട്ട് ചെയ്യാൻ വന്ന ഓൺലൈൻ ചാരിറ്റി പ്രവർത്തകൻ എൻ്റെ പബ്ലിസിറ്റി മാനിയായുള്ള പൂതി കൊണ്ടാണെന്ന് പറഞ്ഞു വരുത്തി. എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, പക്ഷേ പണി പഠിച്ചവന് അവിടെ നടന്നത് പോലീസിൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്നതും നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ രക്ഷയ്ക്കായി ഉണർന്നിരിക്കുന്ന പൊതുജന നന്മയ്ക്കായി ഈ കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിൽ രാവെന്നോ പകലെന്നോ മഞ്ഞെന്നോ മഴയെന്നോ വ്യത്യാസമില്ലാതെ പണിയെടുക്കുന്ന ഒരു സേനയുടെ ആത്മവീര്യം തകർക്കാനായിരുന്നു എന്ന് വ്യക്തമായി തെളിയിക്കാൻ എനിക്ക് കഴിയും. ഞാൻ നിരത്തുന്ന അക്കമിട്ട് നിരത്തുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ സിംഗപ്പൂലിക്കോ സിംഗപ്പൂലിയെ അവതരിപ്പിച്ച ഓൺലൈൻ ചാരിറ്റിക്കാരനോ സാധിക്കുമോ? ഞാൻ ചുമ്മാ ഈ ചടയമംഗലത്ത് മാത്രം കറങ്ങി നടക്കുന്ന ഒരു കുട്ടിയല്ല. ഞാൻ ഇങ്ങ് കാസർഗോഡ് മുതൽ കൊല്ലം വരെ, കൊല്ലം തൊട്ട് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ എനിക്ക് കറങ്ങി നടക്കുന്ന ഒരു കൊച്ചാണ്. അല്ലാതെ ഞാൻ ഈ ചടയമംഗലം ചുറ്റി ജീവിക്കുന്നതല്ല, ഒതുങ്ങി ജീവിക്കുന്ന ഒരു കുട്ടിയല്ല. ഉള്ള വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. എന്നെ പറ്റി പറഞ്ഞില്ല, ഞാൻ വീഡിയോ എടുക്കാൻ ആളെ കൊണ്ടുവന്ന ഒരേ വിശ്വാസം. ഞാൻ ഇവിടെ വന്നതിന് ശേഷം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അറിഞ്ഞ സജീവ് എന്ന് പറഞ്ഞൊരു മാമനാണ് ഈ വീഡിയോ എടുത്തത്. ഞാൻ ആ മാമനെ അഭിനന്ദിച്ചു, കാരണം ആ ഒരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ഓക്കെ ഇവരുടെ നടപടിയോടെ എല്ലാം കഴിഞ്ഞേനെ. പോലീസിന്റെ ധിക്കാരത ചോദ്യം ചെയ്യാൻ വേണ്ടി മാത്രമല്ല, പഠനത്തിലും ബഹുസമർത്ഥയാണ് സിംഗക്കൂട്ടി എന്ന് ചില മാധ്യമങ്ങൾ
പോസ്റ്റുകളിട്ടു വാനോളം പുകഴ്ത്തി. യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ അപജയമാണ് ഇവിടെ എടുത്തു കാട്ടേണ്ടത്. 1200 മാർക്കിൽ 746 മാർക്കിൻ്റെ വിജയം നേടുന്നത് പ്ലസ് ടു പരീക്ഷയിൽ ഒരു വലിയ കാര്യമൊന്നുമല്ല. പരീക്ഷ എഴുതാത്തവൻ പോലും എസ് എൽ സിക്ക് ഫുൾ എ പ്ലസോടെ ജയിക്കുന്ന ഒരു കാലമാണിത്. ആ അത് പോട്ടെ, പക്ഷേ പഠിക്കാൻ ബഹുസമൃദ്ധയായ 1200 746 എന്ന മഹാ ഉജ്ജ്വല വിജയം കൈക്കലാക്കിയ സിംഗപ്പെണ്ണിന് പോലീസ് കൊടുത്തത് മുന്നറിയിപ്പ് നോട്ടീസ്, അതായത് വാർണിംഗ് നോട്ടീസായിരുന്നു, പെറ്റിയായിരുന്നു എന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ള അക്ഷരജ്ഞാനമില്ലായിരുന്നു.